അഞ്ച് പ്രോഡക്ട്സ് ഉണ്ട് നമുക്കൊരു ഓയിലി ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഓയിലി എൻഹാൻസ് ചെയ്യുന്ന ടൈപ്പ് ഉള്ള മേക്കപ്പ് നമ്മൾ ഒരിക്കലും ഒരു വൈറ്റ് ആയിട്ടുള്ള കുട്ടി അതായത് ഫെയർ ആയിട്ടുള്ള സ്കിന്നിന് ഓയിലി മേക്കപ്പ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മളും ചെയ്യാതിരിക്കുക അവർക്ക് കൂടുതലും മാറ്റ് ഫിനിഷ് സജസ്റ്റ് ചെയ്യുക ഫെയർ സ്കിന്നാണെങ്കിൽ ഈവൻ നമ്മുടെ മുമ്പിൽ വരുന്നൊരു ക്ലയൻറ്റ് ഒരു ഡാർക്ക് സ്കിന്ന് വരുമ്പോഴത്തേന് എല്ലാവർക്കും വെപ്രാളമാണ് അല്ലേ എവിടെയെങ്കിലും ദൈവം ഇത് കവറാവോ ഇത് ഫുള്ള് പോവോ അടിച്ചാൽ പുട്ടി അടിച്ചോ ഇരിക്കുവോ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ഒരു ഡാർക്ക് സ്കിൻ വരുമ്പോൾ അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് നിങ്ങൾ ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുന്നതിന് പ്രൈമർ ഇടേണ്ടി പ്രൈമർ നിങ്ങൾക്ക് കൈ കൊണ്ടാണോ അത് ബ്രഷാണോ യൂസ് ചെയ്യുന്നത് കൈ കൊണ്ടാണ് റബ്ബർ കയ്യാ അല്ലേ കൈ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിറംസ് കിട്ടും അതുപോലെ തന്നെ ഇലൂമിനേറ്റിംഗ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അതിൽ അതും സിറമായിട്ടുണ്ട് അത് ക്രീമായിട്ടുണ്ട് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട് ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഫിക്സിംഗ് സ്പ്രേ വരുന്നത് ഫിക്സിംഗ് സ്പ്രേ ടൈപ്പും വരുന്നുണ്ട് ഈ ഇലൂമിനേറ്റിംഗ് സാധനം നമ്മൾ എന്ത് ചെയ്യണം ഫൗണ്ടേഷനെ കൂടെയാണ് നോർമലി മിക്സ് ചെയ്യാൻ പറയുന്നത് അത് പ്രൈമറിൽ മിക്സ് ചെയ്യുക ഓക്കെ പ്രൈമറിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുക ഓക്കെ എല്ലായിടവും കാരണം ഈ ബോൺ വരെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്തുകൊണ്ടാണെന്ന് അറിയുമോ അവർക്ക് ഉള്ള ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യും ഷൈൻ ചെയ്യും ഓക്കെ സിറമുണ്ട് ക്രീമുണ്ട് ജെല്ലുണ്ട് അത് പ്രോപ്പർലി ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് അറിയോ നമുക്ക് നല്ലൊരു ഫിനിഷ് കിട്ടും പീച്ച് അത് സ്ട്രോബറിയും പല ഷെയ്ഡ് ഉണ്ട് നമുക്കിപ്പോൾ എല്ലാ ഷെയ്ഡ്സും വാങ്ങാൻ പറ്റത്തില്ല അപ്പം പ്ലെയിൻ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് പ്ലെയിൻ ഉണ്ട് പീച്ച് ഉണ്ട് പീച്ച് ഉണ്ട് യെല്ലോ ഉണ്ട് ഗോൾഡൻ ഉണ്ട് മൂന്ന് ഷെയ്ഡ് ഉണ്ട് അപ്പോൾ നമുക്ക് പീച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്കർ സ്കിന്നിലോട്ട് പോയാൽ മതി പീച്ച് വൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും പോവാം ഗോൾഡൻ എടുക്കുക ഗോൾഡാണെങ്കിൽ വൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് യെല്ലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ ഒരു വോം ഹണി ഒരു മീഡിയം ഡെസ്കി സ്കിന്നിനൊക്കെ യെല്ലോ കയറി ഗോൾഡാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മേഖലയിൽ എല്ലാവർക്കും നമുക്ക് പോവാം അതാണ് ഇപ്പോൾ കുറച്ച് കൂടി നമുക്ക് യൂസ്ഫുൾ ആകുന്ന സാധനം അതെടുക്കുക നോർമൽ നമ്മൾ ഫൗണ്ടേഷനോടെ മിക്സ് ചെയ്യുമ്പോൾ എന്താ പറ്റിപ്പോകുന്നതെന്ന് അറിയാമോ നമ്മൾ ഫുൾ ഫേസ് ഫൗണ്ടേഷൻ ഇടുമല്ലോ ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പം ചില ഫൗണ്ടേഷൻസ് വാട്ടർ ബേസ്ഡ് ആയിരിക്കും ബുധ വാട്ടർ ബേസ്ഡാണ് മാക്ക് ക്രീം ബേസ്ഡ് ഉണ്ട് ഓരോന്നും ഓരോന്നാണ് ഈ സാധനം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനം ക്രീം ബേസ്ഡും നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വാട്ടർ ബേസ്ഡും ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് പാച്ച് ആവുന്നു നമ്മൾ മിക്സ് ചെയ്യുമ്പം രണ്ടും തമ്മിൽ ബ്ലെൻഡാവും കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഈ സൈഡൊക്കെ ഇങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങും നമ്മൾ ബ്ലഷ് നമ്മൾ ഷിമ്മർ ചെയ്ത് ബ്ലഷ് ചെയ്യില്ലേ ബ്ലഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി വരും അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഇവിടെ ഡ്രൈ ആവുണ്ടല്ലോ തൽക്കാലത്തേന് കുറച്ച് ബ്ലഷ് ഇടാം കവർ ചെയ്തു എന്നിട്ടും ഡ്രൈ ആവുണ്ടല്ലോ മുകളിൽ ഹൈലൈറ്റ് ചെയ്യാം ഹൈലൈറ്റർ ഇട്ടു നമ്മുടെ കയ്യിൽ എപ്പോഴും എന്താ പറയുന്ന ഒരു പ്രിവെൻഷന് വേണ്ടിയുള്ള എല്ലാ ഐഡിയാസും നമ്മുടെ കയ്യിൽ തന്നെ വേണം നമുക്ക് എവിടെ പാളുന്നോ അതിനെ മറികടക്കാനായി നമ്മുടെ കയ്യിൽ തന്നെ സൊല്യൂഷൻ ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ് ആണ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താർക്കും എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും പക്ഷേ അത് കവറപ്പ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഡാർക്കർ സ്കിൻ ടോൺ ഞാൻ പറയല്ലോ ഓയിലി മേക്കപ്പ് ചെയ്യണം ഇതുപോലെ ഇലുമിനേറ്റിംഗ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡ് ഇട്ടു റെഡ് ഇട്ട് ഫുൾ കവർ ചെയ്ത് ക്യാൻവാസ് ആക്കി ബേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലാക്ക് കളർ സ്കിൻ ടോണിൽ മാറ്റ് ഫിനിഷ് കയറി കഴിഞ്ഞാൽ ശരിക്കും പുട്ടിയിട്ട പോലെ തോന്നും പണ്ട് കാലത്ത് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഒരു ഹെവിനെസ് തോന്നും ഒത്തിരി ഉള്ള പോലെ അയ്യോ മേക്കപ്പ് ചെയ്ത പോലെ ആളാകെ മാറിപ്പോയി അതുപോലെ ചിലരുടെ കൈ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ് തമ്മിൽ ബന്ധമില്ലാത്തത് ഒരിക്കലും ചെയ്യരുത് ഇവിടെ മാത്രം കറുത്തിരിക്കും എന്നിട്ട് കഴുത്തും പുറമൊക്കെ നല്ല വെളുത്തിരിക്കും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പ്രശ്നവുമില്ല ഇത് ഫോട്ടോയിൽ വരുമ്പോൾ അവരത് എഡിറ്റ് ചെയ്തില്ലെങ്കിൽ മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്ന മേക്കപ്പാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ ഇത്രയും ലെയർ ഇടുന്ന കാരണം ഇവിടെയൊക്കെ പാച്ച് വരും ഇവിടെയൊക്കെ പാച്ച് വരും കുറച്ചു നേരം ഇവിടെ ചിന്ന ചില കഴുത്ത് ഇങ്ങനെ മടക്കുള്ള കഴുത്തൊക്കെ ആണെങ്കിൽ ആ മടക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും ഓവർ മേക്കപ്പ് ചെയ്യാതെ ന്യൂഡായിട്ട് ഏറ്റവും മൈന്യൂട്ടായിട്ട് മിനിമം ലെയേഴ്സ് യൂസ് ചെയ്യും കോസ്മെറ്റിക്സ് ഏതായാലും നമ്മുടെ പ്രൊഡക്റ്റാണ് നമ്മുടെ ബ്രഷാണ് നമ്മുടെ കൈയാണ് മാക്സിമം ബ്ലെൻഡ് ചെയ്യുക എന്ത് യൂസ് ചെയ്തോ ഫിംഗർ യൂസ് ചെയ്യണോ യൂസ് ചെയ്തോ ബ്രഷ് സ്പോഞ്ച്
എന്താണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തു. പക്ഷേ എത്ര നേരം ബ്ലെൻഡ് ചെയ്യാമോ അത്രയും നേരം നിങ്ങൾക്ക് ഫിനിഷ് കിട്ടും. അതുപോലെ ഒരു ഡ്രൈ സ്കിൻ എടുത്തിട്ട് ദയവ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. ഡ്രൈ സ്കിന്നിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ബ്രഷ് എടുത്തു റൗണ്ട് 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 ആയിട്ട് നിങ്ങൾ എത്ര ബ്ലെൻഡ് ചെയ്താലും ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നിൽ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്താലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താലും ഡാബ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് മേക്കപ്പിനകത്ത് ഫൗണ്ടേഷൻ ബ്രഷസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറേ ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ ഇത്രയും ഫൗണ്ടേഷൻ ബ്രഷ്? കബൂക്കി ബ്രഷ് ഉണ്ട്, അല്ലാത്ത ബ്രഷ് ഉണ്ട്, കുറേ ബ്രഷസ് ഉണ്ട്. എന്തിനാണ് ഇത്രയും ബ്രഷ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഓരോരുത്തരുടെ കൺവീനിയൻ്റ് ആയിട്ടല്ല, പ്രോഡക്റ്റാണ്. ഓരോ പ്രോഡക്റ്റിനും അതുപോലെ ഓരോ സ്കിൻ ടൈപ്പിനുമാണ് ഓരോ ബ്രഷ്. ഓക്കെ, ഹ്യൂമൻ ഹെയർ ഉള്ളതുണ്ട്, സിന്തറ്റിക് ഹെയർ ഉള്ളതുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഡബിൾ ഷെയ്ഡ് ആയിട്ട് താഴെ ബ്ലാക്ക് ആയിരിക്കും, മുകളിൽ വൈറ്റ് ആയിരിക്കും. അത് ഹ്യൂമൻ ഹെയറും ഫാബ്രിക്കും കൂടെ വന്നിട്ടുള്ളതാണ്, അങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ഓയിലായിട്ടുള്ള സ്കിന്നിന് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഫെതർ ടച്ച്, അതായത് മിനിമം എമൗണ്ടേ നമുക്ക് ആ ബ്രഷിൽ യൂസ് ആവുള്ളൂ, വളരെ മിനിമം. അത് പിടിക്കുന്നത് നമ്മൾ പേന പിടിക്കേണ്ട പോലെ തന്നെയാണ്. നോർമലി നമ്മൾ എഴുതാൻ എങ്ങനെയാണോ പേന പിടിക്കുന്നത് അതുപോലെ തന്നെയാണ് ബ്രഷ് പിടിക്കേണ്ടത്. ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കളർ കോമ്പിനേഷൻ ആയിരിക്കും ബ്രഷിൽ വരിക, അല്ലേ? വുഡ് ആണെന്നുണ്ടെങ്കിൽ വുഡും ബ്ലാക്കും ആയിരിക്കാം. ഈ ഉറവ പാരിസിൻ്റെ ബ്രഷാണ്. ഈ ബ്രഷിന് കണ്ടോ നിങ്ങൾക്ക് നല്ലതായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, നോക്കിയേ, ഇടയ്ക്ക് നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ലേ? ഈ ഒരു ബ്രഷ് നിങ്ങൾ, ഞാൻ കണ്ടേക്കുന്നത് ഇങ്ങനെ പിടിക്കുന്നവരാണ്. എത്ര പേര് ഈ ബ്രഷിനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്? ഇരിക്കുന്നവരെല്ലാവരും ഇങ്ങനെയല്ല പിടിക്കുന്നത്,